കുടുംബത്തിൽ നിന്നും എണ്ണയും തേനും ഒഴുകുകയാണ്. അങ്ങനെ അത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും വീണ്ടും അതിൽ നിന്ന് എണ്ണ ഒഴുകാൻ തുടങ്ങി, പിന്നെ അത് മാറി തേൻ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ മാറി മാറി ഇങ്ങനെ ഒഴുകുന്ന സമയത്താണ് നമുക്ക് ഈ റോസാ മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു ഒഴിക്കുന്ന സ്റ്റാച്ചു ജർമ്മനിയിൽ നിന്ന് അയച്ചു തന്നത്. സ്റ്റാച്ചു മാതാവ് ഇവിടെ വന്നിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാതാവിൽ ആ നടുക്കത്തെ പൂവെന്ന് ഭയങ്കരമായിട്ട് സുഖം തൊടാൻ തുടങ്ങി. സുഖം തൊടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള മറ്റേ അനുഭവം വെച്ച് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സുഖം തൊടായി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെയോ തേനെ വിടും. അങ്ങനെ മാതാവിനെ ഞങ്ങളൊരു പ്ലേറ്റിനകത്താക്കി മാതാവിനോട് തന്നെ വെച്ചു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാതാവിൽ നിന്ന് ആ പ്ലേറ്റിനകത്തോട്ട് എണ്ണ വിടാൻ തുടങ്ങി. പിന്നെ ആ മാതാവിനെ രൂപ കൊണ്ടാത്ത് കയറ്റി ഇപ്പോൾ ആ മാതാവിനാണ് എന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്.
ഈ വീട് ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനാ മന്ദിരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കേട്ടറിഞ്ഞെത്തുന്ന ആളുകൾ ഈ കാഴ്ച കണ്ടറിയുന്നതോടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നു. 2006 March 15 ദിവ്യബലി കഴിഞ്ഞപ്പോൾ വികാരിയച്ഛന് ആലക്കൽ സുഭജൻ്റെ വീട്ടിൽ മാതാവിൻ്റെ കണ്ണിൽ നിന്നും രക്തക്കണ്ണുനീര് വരുന്നു എന്ന് അറിയിച്ചു. കുർബാന കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെല്ലാം കൂടി അച്ഛനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി കാണുക എന്ന്. അതനുസരിച്ച് ഞങ്ങൾ അന്ന് ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. മാതാവിൻ്റെ മുഖത്ത് നോക്കുകയും രക്തം ഒഴുകുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്തു. ഈ രൂപത്തിൻ്റെ റോസാപ്പൂവിൻ്റെ അടുത്ത് വരെ രക്തം കട്ടയായിട്ട് ഒഴുകിയിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ. പിന്നീട് 6-7 മാസത്തെ